ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ട് ഒരു അട്ടിപൊളിയായിട്ടുള്ള വെയിറ്റ് ലോസ് റെസിപ്പിയാണ്. ഇത് നമുക്ക് ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനല് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു പാനിലേക്ക് ഒലിവ് ഓയിലാണ് ഞാൻ ഇന്ന് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ചേർക്കാട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു വെയിറ്റ് ലോസ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഓയിലൊക്കെ വളരെ കുറച്ച് മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാൻ ഇവിടെ ഒരെണ്ണമാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഇതിനെ നമുക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാട്ടോ. അപ്പോൾ അടുപ്പ് ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയാൽ മതി. ഇതൊരു കണ്ണാടി പരുവമാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ്, എരിവൊക്കെ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് സോൾട്ടഡ് പീനട്ട് ആണ് കേട്ടോ. അപ്പൊ ഉപ്പൊക്കെ ഇടുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് മാത്രം ചേർത്താൽ മതിയാകും. പിന്നെ നിങ്ങളുടെ കയ്യിൽ പച്ച നിലക്കടലയാണെങ്കിൽ ഉപ്പ് ചേർക്കാത്തതാണെങ്കിൽ അതും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ബീട്രൂട്ട് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ നമുക്ക് വീണ്ടും ഒന്ന് ഇതിന്റെ ജലാംശം എല്ലാം ഒന്ന് വറ്റുന്നത് വരെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാട്ടോ. ഒരുപാട് ഫ്രൈ ആയി പോവരുത്, കാരണം നമുക്ക് ഇതൊരു സാലഡ് പോലെ നമ്മൾ കഴിക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാകും. ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വെളുത്ത എള്ളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ വെളുത്ത എള്ള് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്, യൂട്രസിനൊക്കെ വളരെ നല്ലതാണ് എള്ള്. അപ്പോ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്യുക. ഇതൊന്ന് ആറിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ അട്ടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇനി പുതിയ ഒരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരോടും ബൈ, താങ്ക് യു.